എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മഹാപ്രളയങ്ങളിൽ കേരളത്തിലെ പല ആധുനിക നിർമ്മിതികളും നിലം പൊത്തിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില കെട്ടിടങ്ങൾ ആ പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിച്ച് നിലനിന്നത്? എന്തുകൊണ്ടാണ് നിർമ്മിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഭൂകമ്പങ്ങളെപ്പോലും പ്രതിരോധിച്ച് വലിയ ഡാമുകൾ പൊട്ടാതെ നിലകൊള്ളുന്നത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ ചില തറവാട്ട് വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും പുരാനിർമ്മിതികളുടെയും കാലാകാലങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവിന് പിന്നിലെ നിർമ്മാണ രഹസ്യം എന്താണ്? അതിന് പിന്നിലെ അത്ഭുതം എന്നത് അതാത് നിർമ്മിതികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളുടെ കാലത്തെ വെല്ലുന്ന മേന്മ കൊണ്ട് മാത്രമാണ്. പർവ്വത സമാനമായ ആ ഉൾക്കരത്ത് ആ നിർമ്മിതികൾ ഇന്നും കോട്ടമേതും തട്ടാതെ നിലകൊള്ളുന്നതിൻ്റെ കാരണം. പുരാതന കാലത്ത് കേരളത്തിൽ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ചില പ്രത്യേക കൂട്ടുകൾ ഇപ്പോൾ ഇല്ലെങ്കിലും പഴയ വീടുകൾ, മനകൾ, ക്ഷേത്രങ്ങൾ മുതലായവ പൊളിക്കുമ്പോൾ ഇവയുടെ അംശങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയും. അതിശയിപ്പിക്കുന്ന ബലവും ഈടും ഓരോ നിർമ്മിതിക്കും നൽകിയിരുന്ന ആ കൂട്ടുകളിൽ ചിലതിനെക്കുറിച്ച് അറിയാമെന്ന്. വെൽക്കം ടു ദി ഗസറ്റ്. കരിങ്ങോട്ട ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. അതിൻ്റെ തടി കൊണ്ടാണ് പാദരക്ഷകളായിരുന്ന മെതിയടി ഉണ്ടാക്കിയിരുന്നത്. കേരളത്തിൽ പുരാതനമായ ചില വീടുകളുടെ മച്ചുകൾ പൊളിക്കുമ്പോൾ അതിൽ നിന്നും നിരത്തി വച്ചിരിക്കുന്ന രീതിയിൽ കരിങ്ങോട്ട ഇലകൾ കിട്ടാറുണ്ട്. മച്ച് തയ്യാറാക്കുമ്പോൾ ചിതലാക്രമണം ഒഴിവാക്കാൻ ഇലമംഗലമില അല്ലെങ്കിൽ കരിങ്ങോട്ട എന്ന സസ്യത്തിൻ്റെ ഇല അടുപ്പിച്ചു വെച്ചോ പായ പോലെ നെയ്തോ അതിനു മുകളിൽ ചെങ്കൽപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് മിശ്രിതം തേച്ചു പിടിപ്പിച്ച് ചാണകം മെഴുകുമായിരുന്നു. ഇത്തരത്തിൽ കരിങ്ങോട്ട ഇലകൾ ചേർത്ത് നിർമ്മിച്ച മച്ചുകൾ ഒരിക്കലും ചിതൽ പിടിക്കില്ല. ഇഷ്ടിക നിർമ്മാണം വളരെ സങ്കീർണമായിരുന്നു അക്കാലത്ത്. ഇഷ്ടിക നിർമ്മിക്കാൻ ചുമന്ന മണ്ണ് മാലിന്യങ്ങൾ മാറ്റി വൃത്തിയാക്കി വെളുത്ത മണലുമായി ചേർത്ത് മിശ്രിതമാക്കി മൃദുവാക്കി മാറ്റണം. വെള്ളം ചേർത്ത് അരയാൽ, കടമ്പ്, മാവ്, കടുക്ക, താന്നി എന്നീ മരങ്ങളുടെ തൊലിയിൽ നിന്നും ഉള്ള നീര് ചേർത്ത് ത്രിഫല അരച്ച് വെള്ളത്തിൽ നനച്ച് മർദ്ദിച്ച് ഒരു മാസം കൊണ്ട് ഇഷ്ടികയാക്കി മാറ്റി ഉണക്കി ചുട്ടെടുക്കണം. ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഇഷ്ടികയുടെ ബലവും ഈടും വളരെ കൂടുതലായി മാറും. ഇഷ്ടികകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാന്ത് നിർമ്മിക്കൽ പ്രക്രിയയും അതുപോലെ തന്നെ പ്രധാനമാണ്. കരാള, മുദ്ഗി, ഗുൽമഷം എന്നിങ്ങനെ പലതരത്തിലുള്ള ചാന്തുകൂട്ടുകൾ അറിയപ്പെടുന്നു. കരാള നിർമ്മിക്കുന്നതിന് വലിപ്പം വരുന്ന മണലായ ഗ്രാവലും മുദ്ഗിക്കായി പയറുമണി വലിപ്പത്തിലുള്ള മണലും ഗുൽമഷം തയ്യാറാക്കാൻ താമരനൂൽ വലിപ്പത്തിൻ്റെ 1.5 മുതൽ 2 ഇരട്ടി വരുന്ന മണലുമാണ് ഉപയോഗിച്ചിരുന്നത്. മണൽത്തരിയും ചുണ്ണാമ്പും പൊടിച്ചു ചേർത്ത കൽക്ക, കൽക്കയെ ദ്രവരൂപത്തിലാക്കിയ ചിക്ന എന്നിവ ചുണ്ണാമ്പുമായി ചേർത്ത് ചാന്ത് നിർമ്മിക്കുന്നു. കരാള, മുദ്ഗി, ഗുൽമഷം എന്നിവ വെവ്വേറെ സാഹചര്യത്തിൽ യോഗ്യമായ ഇഷ്ടികകൾക്കനുസരിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് കൊഴുപ്പും ബലവും കൊടുക്കാൻ ക്ഷീരദ്രുമം, കടമ്പ്, മാവ്, കടുക്കാമരം, താന്നി എന്നിവയുടെ നീരും ത്രിഫലച്ചാറും ഉഴുന്നുവെള്ളവും ചേർത്ത് കുതിരയെക്കൊണ്ട് ചവിട്ടിച്ചും നിർമ്മിച്ചിരുന്നതായി രേഖകളുണ്ട്. ഇവയ്ക്ക് ഒരു പ്രത്യേക അനുപാതവുമുണ്ട്. 5 ഭാഗം ഉഴുന്നുവെള്ളം, 8 ഭാഗം തൈര്, 7 ഭാഗം പാൽ, 6 ഭാഗം മരപ്പട്ട, 9 ഭാഗം ശർക്കര, 9 ഭാഗം നെയ്യ്, 10 ഭാഗം ത്രിഫലച്ചാറ്, 4 ഭാഗം തേങ്ങാപ്പാൽ, 3 ഭാഗം വാഴപ്പഴം, 1 ഭാഗം തേൻ എന്നിവ 100 ഭാഗം ചുണ്ണാമ്പുമായി ചേർത്താണ് ചാന്ത് ഉണ്ടാക്കിയിരുന്നത്. ഇത് ഉറച്ചു കഴിഞ്ഞാൽ പാറയേക്കാൾ ഉറപ്പുണ്ടാകും ആ കൂട്ടിന്. ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിത കൂട്ടാണ് ബന്ധോദകം. ഇത് ഉണ്ടാക്കുന്നത് കൽക്കയുടെയും ചിക്നയുടെയും കൂടെ തൈര്, പാല്, ഉഴുന്നുവെള്ളം, ശർക്കര, വെണ്ണ, നേന്ത്രപ്പഴം, തേങ്ങാപ്പാൽ, മാമ്പഴച്ചാറ് എന്നിവ ചേർത്താണ്. ഏറ്റവും സൂക്ഷ്മമായി ഭിത്തികൾ മിനുക്കിയെടുക്കാനും ബന്ധോദകം ഉപയോഗിച്ചു പോന്നിരുന്നു അക്കാലത്ത്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് അഷ്ടബന്ധം. പീഠവും വിഗ്രഹവും ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പശയാണ് അഷ്ടബന്ധം. ശംഖ്, കടുക്ക, മരുത്, മരത്തിൻ്റെ നീര്, കോലരക്ക്, നദികളുടെ ആഴപ്രദേശങ്ങളിൽ നിന്നും കിട്ടുന്ന ധാതുവായ കോഴിപ്പരൽ, ആറ്റുമണൽ, നെല്ലിക്ക, എള്ളെണ്ണ എന്നിവ പൊടിച്ച് മിശ്രിതമാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. വിഗ്രഹങ്ങൾ വാർത്തെടുക്കുന്നത് കടുശർക്കരയോഗം എന്ന രീതിയിലാണ്. കാവിമണ്ണ്, ത്രിഫല, കോഴിപ്പരൽ, മരുതുനീര്, നല്ലെണ്ണ എന്നിവ ചേർത്താണ് ഈ കൂട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ മറ്റൊരു കൂട്ടും ചേർത്തിരുന്നു. അതിന്നും അജ്ഞാതമായ അതിരഹസ്യ കൂട്ടാണ്. ചിതലുകളെ പ്രതിരോധിക്കാൻ പച്ച ഉലുവ ചതച്ച് പാളിക്കും താഴെ അടിമണ്ണിൽ വിതറിയിരുന്നു. ഇത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടർന്നു പോരുന്ന ഒരു രീതിയാണ്. നിലവിലുള്ള ചെറിയ ചിതൽ ശല്യം മാറാൻ എരുക്ക് എന്ന സസ്യത്തിൻ്റെ ഇലകൾ 15 ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയും നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ പലരും ഈ രീതി വീടുകളിൽ ഫലപ്രദമായി പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നു. മര ഉരുപ്പടികൾ സംരക്ഷിക്കാൻ കശുവണ്ടിയിൽ നിന്നും വാറ്റിയെടുക്കുന്ന എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. സ്തംഭങ്ങൾ നിർമ്മിച്ചിരുന്നത് ഇഷ്ടികയുടെ കൂടെ ചുണ്ണാമ്പ്, കുന്തിരിക്കം, കൽക്ക, മെഴുക് എന്നിവ ചേർത്തായിരുന്നു.
വലിയ ബലം ആവശ്യമായ അണക്കെട്ടുകളും കോട്ടകളും മറ്റും പണിയുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു മിശ്രിതമായിരുന്നു സൂർക്കി. 2012 സുപ്രീം കോടതിയിലെ ഉന്നതാധികാര സമിതി ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ നിശ്ചയിച്ചിരുന്നു. അവർ കണ്ടെത്തിയത് പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച മിശ്രിതം സുർക്കി ആണെന്നാണ്. പകുതി വെന്ത കളിമണ്ണ് ഉടച്ച് പൊടിയാക്കി ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളയും കുമ്മായവും കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് സുർക്കി നിർമ്മിക്കുന്നത്. ഇരുമ്പ് ഉപയോഗിച്ചുള്ള നിർമ്മിതികൾക്കും ദീർഘകാലം സംരക്ഷണം ലഭിക്കുന്നതിനായി പ്രത്യേക കൂട്ടുകൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അയൺ പില്ലർ ഓഫ് ഡൽഹി എന്ന് കേട്ടിട്ടുണ്ടോ? 1600 ഇപ്പുറവും തുരുമ്പ് ബാധിക്കാതെ നിൽക്കുന്ന ഡൽഹിയിലെ 23 ഉയരം വരുന്ന ഇരുമ്പ് തൂണ്. ഈ ഈടിന് കാരണം ഒരു മിശ്രിത കൂട്ടാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇരുമ്പ് നിർമ്മിതികൾക്ക് മുകളിൽ എരുക്ക്, ആവാരം എന്നീ സസ്യങ്ങളുടെ കരികൂടി ഉപയോഗിച്ചിരുന്നു. ഇവയിലടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആവരണം ഇരുമ്പ് തൂണിന് പുറമേയായി ഒരു പാടരൂപത്തിൽ തുരുമ്പിനെ പ്രതിരോധിച്ചത് കാരണമാണ് ഒരു സഹസ്രാബ്ദത്തിലധികമായി അയൺ പില്ലർ ഓഫ് ഡൽഹി തുരുമ്പ് പിടിക്കാത്തത് എന്നാണ് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ തൂണിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർണ്ണമായും ഇപ്പോഴും ആർക്കുമറിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. ആധുനിക നിർമ്മാണ സാമഗ്രികളും എന്തിന് സിമൻ്റ് പോലും കണ്ടെത്തുന്നതിന് മുൻപുള്ള നിർമ്മിതിയുടെ ഈടിൻ്റെയും ഉറപ്പിൻ്റെയും രഹസ്യം ഇത്തരത്തിലുള്ള കൂട്ടുകളും നിർമ്മാണ പ്രക്രിയയോട് അക്കാലത്തുള്ള നിർമ്മാതാക്കൾ പുലർത്തിയിരുന്ന നീതിയുമാണ് എന്നത് കോടികൾ മുടക്കി പണിതുയർത്തുന്ന നിർമ്മിതികൾ 6 തരിപ്പണമാകുന്ന വാർത്തകൾ പുതുമയില്ലാത്ത നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രസക്തമായ ഒരു അറിവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിലയേറിയ ഫീഡ്ബാക്കുകൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.